ഗംഗീനാസിന് ഒരു കുഞ്ഞു പട്ടി ഉണ്ടായിരുന്നു. തന്റെ പട്ടിയെ അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവൻ അതിനെ കൊഞ്ചിച്ചും ലാളിച്ചും അതിനെ കളിപ്പിച്ചും ഒക്കെ വളർന്നു വന്നു. ലുങ്കിനോസിനോടൊപ്പം പട്ടിക്കുട്ടിയും വളർന്നു. ഒരിക്കൽ ലുങ്കിനോസ് അറിയാതെ ആ പട്ടിക്കുട്ടിയുടെ വാലിൽ ഒന്ന് ചവിട്ടി. പട്ടി പെട്ടെന്ന് അവനെ തിരിഞ്ഞു കടിച്ചു. ലുങ്കിനോസിന് വേദനയും സങ്കടവും എല്ലാം വന്നു. ഇപ്പോൾ ലുങ്കിനോസ് ആലോചിച്ചു, ആരാണ് ഞാൻ ഉപദ്രവിച്ചാൽ എന്നെ തിരിച്ചു ഉപദ്രവിക്കാത്തത്? എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ഉപദ്രവിച്ചാലും അവരും എന്നെ തിരിച്ച് ഉപദ്രവിക്കുമോ എന്ന് അതവൻ്റെ മനസ്സിൽ ഒരു ചോദ്യമായി ഉയർന്നു. താൻ ഉപദ്രവിച്ചാലും തന്നെ ഉപദ്രവിക്കാത്തൊരു വ്യക്തി ഈ ഭൂമിയിലുണ്ടോ? വ്യവസ്ഥകളില്ലാതെ തന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അതായി അവൻ്റെ ചോദ്യം. പക്ഷെ എല്ലായിടത്തുനിന്നും അവന് കിട്ടിയ മറുപടി തികച്ചും വ്യത്യസ്തം തന്നെയായിരുന്നു. എന്നാൽ അവസാനം അവനതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ഈശോയുടെ പീഡാനുഭവ വേളയിൽ ഈശോയെ ഗൗരവത്തിലേക്ക് നയിച്ച പടയാളികളുടെ കൂട്ടത്തിൽ ലുങ്കിനോസും ഉണ്ടായിരുന്നു. അവസാനം തൻ്റെ ഒരു ക്രൂരത എന്ന വണ്ണം ലുങ്കിനോസ് അവിടുത്തെ മാറിലേക്ക് തൻ്റെ കുന്തം കൊണ്ടൊരു കുത്തുകുത്തി. എന്ത് സംഭവിച്ചു? ആ ഹൃദയത്തിൽ നിന്നും അവസാനത്തുള്ള രക്തവും ഒഴുകിയിറങ്ങി. ആ രക്തം വീണ ലുങ്കിനോസിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു. അവൻ്റെ കണ്ണിന് കാഴ്ച വീണ്ടും കിട്ടി. വർഷങ്ങളായി നാളുകളായി താൻ അലഞ്ഞ തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. ദേ, ഞാൻ അവൻ്റെ മാറിൽ കുത്തി, അവനെനിക്ക് സൗഖ്യം നൽകി. പക്ഷെ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ അത് ഈശോ മാത്രമാണ്. നമുക്കും ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരാൻ, ആ സ്നേഹം അനുഭവിക്കാൻ, ആ സ്നേഹത്തിൻ്റെ പ്രഘോഷകരായി മാറാം.